ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 week ആയോ ആയി ഒരു വീഡിയോ ചെയ്തിട്ട്. കുറച്ച് തിരക്കായി പോയി, പിന്നെയും വാവിക്ക് പിന്നെയും പനി പിടിച്ച്. സിംഗറിൻ്റെ ഒരു സിംഗർ മെഷീൻ വാങ്ങിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു എന്താ റിവ്യൂ പ്ലസ് അതിങ്ങനെ ഒരു വർക്കിംഗ് ആണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഒരു മെഷീൻ വാങ്ങാൻ പോകുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഒരു എന്താ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മെഷീൻ ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ മെഷീനാണ്, അടിപൊളി മെഷീനാണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ ഒരു മെഷീൻ കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു ഹോം ബേസ്ഡ് യൂസേജ് എല്ലാം എനിക്ക് ഇതിൽ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ, ഷേപ്പ് ചെയ്യാൻ, അല്ല അത്യാവശ്യം നമുക്ക് ചുരിദാറൊക്കെ അടിക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു മെഷീൻ ധാരാളമാണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റാം. നമുക്ക് എന്താ ജസ്റ്റ് ഒരു എന്താ പവർ പ്ലഗ് വേണം, അല്ലെങ്കിൽ പ്ലഗ് വേണം നമുക്കിത് കറണ്ടിൽ കുത്തി യൂസ് ചെയ്യുന്നതുകൊണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് പ്ലേസ് ചെയ്യാനൊരു സ്ഥലം. അപ്പോൾ നമുക്കിത് എനിക്ക് ഏറ്റവും തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും നമുക്കിത് എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ, കറക്റ്റ് ഒരു ഫിനിഷിംഗ് ആണ്. നമ്മളിപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ 4,999 ഇതിൻ്റെ പ്രൈസ്. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 3,700 സംതിങ് ആയിരുന്നു പ്രൈസ് ഉള്ളൂ. അപ്പോൾ ഒരു 1,200 rupees എനിക്ക് തോന്നുന്നു എനിക്ക് നഷ്ടമായി. അപ്പോൾ ഞാനിത് എന്ന് നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇപ്പോൾ തൊട്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ ഓഫറോ ഓഫറാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു ഡീൽ ഇന്നേ ഉള്ളൂന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ 3,700 ഉണ്ടായിരുന്നുള്ളൂ. ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഞാൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻസിൽ കൊടുത്തേക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് SingerM1005 ആണ് ഈ ഒരു മെഷീൻ്റെ പേര്. അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് നമുക്ക് സ്വിച്ചിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ചിങ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെന്താ 4 needle പൊസിഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ സൂചി മാറ്റണ കാര്യങ്ങളൊക്കെ എനിക്കും കറക്റ്റ് അറിയില്ല കേട്ടോ, ഞാൻ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിൽ ഓൾറെഡി തന്നെ ഒരു സൂചി അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോബിനിടുന്ന ഈ പ്ലേസ് ഉണ്ടല്ലോ, ഇത് കാണാൻ പറ്റുന്നുള്ളതാണ്. അതെനിക്കൊരു എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നൂലെടുക്കുന്നുണ്ടോ അടിയിൽ നിന്ന് എടുക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു റിവേഴ്സ് സ്വിച്ച് വെക്കണം. നമ്മളിപ്പോൾ റിവേഴ്സിലേക്ക് ബിഗിനിങ്ങും എൻഡിങ്ങും നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ബാക്കിലേക്ക് അടിക്കില്ലേ സാധാ മെഷീനിലൊക്കെ, അതുപോലെ തന്നെ ഇതിനൊരു റിവേഴ്സ് ലിവർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പെഡലിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യും കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അപ്പോൾ ഈ ഇലക്ട്രിക് സ്വിംഗ് മെഷീൻ നല്ലതാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു മെഷീൻ, അതായത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 10,000 ഒരു മെഷീൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ അത്ര യൂസേജ് ഇല്ല. 100% ഓക്കെയാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒരു 2 weeks ആയി. ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരുപാട് യൂസേജ് അല്ലെങ്കിൽ എങ്ങനെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എടുത്ത് ഇട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ മെഷീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൂല് മാറ്റണം, ബോബിൽ മാറ്റണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നോർമലിയുള്ള മെഷീൻ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു പാടായിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് എങ്ങനെ ഇടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് തന്നെ എനിക്കിത് ഫസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് എനിക്കൊരു ടൈം എടുത്തു എന്ന്. അത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റലോഗിലും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ സാധാ മെഷീൻ തിരിക്കുന്ന പോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്കിതിന് പവറിൽ കുത്താൻ വേണ്ടിയിട്ട് ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ പെഡലും അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് അഡാപ്റ്റർ കുത്താനുള്ള ആ ഒരു പോയിൻ്റ്. അപ്പോൾ ഇത് നമുക്ക് പ്ലഗിൽ കുത്തിയിട്ട് ഇതാ ഇതുപോലൊരു പിന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഈ താഴത്തെ ഭാഗത്താണ് നമുക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഇതാ ഇതുപോലെ അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ഒരു എന്താ LED ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തെളിയും. അപ്പോൾ നമുക്കിപ്പോൾ ലൈറ്റ് ഇല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു LED ബൾബ് ഉള്ളതുകൊണ്ട് നമുക്കത് എന്താ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പെഡൽ കുത്തേണ്ട ആ ഒരു ഏരിയയിലെ മുകളിലത്തെ പോർഷനിലാണ് ഇത്. സോ ജസ്റ്റ് നമ്മൾ കാല് വെക്കുന്ന പോർഷനിലത് താഴെ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ റെഡ് നൂല് ഇവിടെ എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബോബിനിടാനുള്ള ആ പ്ലേസ് ആണ് കേട്ടോ കാണിച്ചത്. ഓൾറെഡി ഒരു സൂചി അറ്റാച്ച്ഡ് ആയിരുന്നു. നമുക്ക് ബോബിനിടാനുള്ള പ്ലേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഗ്ലാസ് കവറിങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നൂല് പ്ലേസ് ചെയ്യേണ്ടത് ഈ ഒരു പോർഷനിലാണ്. ഒരു വൈറ്റ് പോർഷൻ മേലേക്ക് ഇങ്ങനെ ഉണ്ട്. സോ ആ പോർഷനിൽ നമ്മൾ നൂല് പ്ലേസ് ചെയ്തിട്ട് ജസ്റ്റ്
വലിക്കുക. സോ അതിന് ശേഷം നമ്മൾ ബോബിനിൽ ഇപ്പോൾ അടിയിലത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു നൂലുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ബോബിനിൽ നൂലിടാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവർ ഈ കൂടെ തന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, എന്നാലും നമുക്ക് എന്താ ബോബിൻ, പിന്നെ അതുപോലെ തന്നെ സൂചി ഇടാവുന്ന ഒരു സാധനം, അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു മൂന്നാല് സൂചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബോബിൻ ഞാൻ എടുത്തു, ഒരു നാല് ബോബിനിൻ്റെ അകത്ത് അവൈലബിൾ ആയിരുന്നു കേട്ടോ. സോ നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു പോർഷനുണ്ട്, അതിൽ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചുറ്റി ക്രോസ് ചെയ്തെടുക്കാം. സോ അത് ഓൾറെഡി അതിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് ചുറ്റിയിട്ട് ഒന്നതിൻ്റെ മുകളിൽ മേലെ കൂടെ റൗണ്ട് കണ്ടോ, അതിൽ ജസ്റ്റ് ചുറ്റിയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എടുക്കുക. ദെൻ കണ്ടോ, അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നൂല് ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നല്ല, നമ്മുടെ ഈ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ഇപ്പോൾ സ്വിച്ചിൻ്റെ ഓപ്ഷൻസ് കണ്ടോ, അതായത് നൂലിടാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ഓപ്ഷൻസ്, ആ ഒരു ഏരിയ കൂടെ കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ചുറ്റുക ആ റൊട്ടേഷനിൽ. സോ അതിനുശേഷം ബോബിനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും, അതായത് ഏറ്റവും താഴെ കൂടി അല്ല, ഇതാ ഈ നടുക്കിൽ കൂടെ ഒരു ഹോൾ ഉണ്ടാവും. ആ ഹോളിൽ കൂടെ ജസ്റ്റ് ആ നൂലിൽ നിന്ന് കയറ്റിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കുക. കണ്ടോ, നമുക്കിപ്പോൾ ഞാൻ തുടക്കമായതുകൊണ്ട് എനിക്ക് ഇതിനൊക്കെ കുറച്ച് സമയം എടുത്തു കേട്ടോ, എന്നാൽ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് മുകളിലേക്ക് എടുത്തിട്ട് ആ നൂലിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു പോർഷനിൽ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് അങ്ങോട്ടേക്ക്, അത് അവിടെ ഒരു അരമാർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് തള്ളി വെക്കുക. എന്നാലും അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്ന് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആ നൂല് പ്രസ് ചെയ്ത് നമ്മുടെ പെഡൽ താഴെ കുത്തിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പെട്ടെന്ന് അടിയുന്നതായിട്ട് കാണാൻ കണ്ടു. ജസ്റ്റ് ഒന്ന് ചുറ്റി കഴിയുമ്പോൾ ആ നൂലങ്ങ് വിട്ടേക്കുക, നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് അത് ചുറ്റിയെടുക്കുക. ചെറിയൊരു സൗണ്ട് ഉണ്ടാവും കേട്ടോ ഇതിന്, എല്ലാ മെഷീനും ഉള്ള ആളെ ഇതിന് നല്ലൊരു സൗണ്ട് ഉണ്ട്. ഈസി ആയിട്ട് തന്നെ എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിങ്ങോട്ടേക്ക്, നമ്മൾ എങ്ങോട്ടാണ് വെച്ചത് ആ പോസിറ്റിലേക്ക് ജസ്റ്റ് ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ട് ജസ്റ്റ് അത് ഊരിയെടുക്കുക. ജസ്റ്റ് കത്തിയും കൊണ്ട് നൂല് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ബോബിൻ്റെ പ്ലേസിൽ പ്ലേസ് ചെയ്യണം. നമ്മൾ മുകളിലേക്ക് കുറച്ചൊരു നൂല് നീണ്ടു നിന്നിട്ടുണ്ടായില്ല, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് ചുറ്റാണ്ടിരിക്കും. എന്താ ഇതാണ് ആ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് കേട്ടോ. ഇതാ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാം. ഇതാ അതിൻ്റെ അകത്തൊരു ഹോൾ, ഇതിൻ്റെ ഓൾറെഡി ഞാനൊരു ബോബിൻ ഇട്ടിട്ടുണ്ടായിരുന്നു, സോ അത് മാറ്റമാണ്. അതിനുശേഷം നമ്മളിപ്പോൾ എടുത്ത ബോബിൻ അത് ജസ്റ്റ് അതിലേക്ക് പ്ലേസ് ചെയ്യുക. അത് പ്ലേസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ എന്താ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് ഇതുപോലെ ചുറ്റിയെടുക്കാൻ പറ്റുന്ന ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വലിക്കുക. ദെൻ അവിടെ ഒരു കൊളുത്ത് പോലെയുണ്ട് ചെറുത്, അതിലേക്കൊന്ന് ചുറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നമ്മുടെ നൂലിടുന്ന ആ സെക്ഷനിലേക്ക് ജസ്റ്റ് വലിച്ചിടുക. കണ്ടോ, എന്നാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. ജസ്റ്റ് അവിടെ പ്ലേസ് ചെയ്തിട്ട് അതിൽ തന്നെ ഒരു എന്താ ഒരു ഹുക്ക് പോലെയുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നൂലിടുന്ന അങ്ങോട്ടേക്ക് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മളിപ്പോൾ ബോബിന് ചുറ്റുപോലെയല്ല, ഇതിൻ്റെ മുകളിലൊരു പിന്നെ ഉണ്ടോ, അതിലൊരു ചെറിയ ചെരിഞ്ഞിട്ടായിരിക്കും അതിരിക്കുക. അതിൻ്റെ ഇടയ്ക്കോടെ വേണം നമ്മൾ സൂചിയിൽ നൂലിടാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ എടുത്തതിന് ശേഷം ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അതിനുശേഷം നമ്മൾ ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന ആ ഒരു ഇതാ ഇതിൻ്റെ ഇടയ്ക്കോട് ജസ്റ്റ് നൂല് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു യു ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ തിരിച്ചെടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലൊരു സാധനമുണ്ട്, അതായത് നമ്മളിപ്പോൾ ഈ പെഡലല്ല നമുക്ക് സൈഡിൽ തിരിക്കുന്നില്ലേ, ഇത് ജസ്റ്റ് ആൻറ്റി ക്ലോ, അതായത് നമ്മുടെ ഡയറക്ഷനിലേക്ക് തിരിക്കുക, അങ്ങോട്ടേക്കല്ല നമ്മുടെ ഡയറക്ഷനിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കുക. ഇത് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചിടുമ്പോൾ എനിക്ക് സൂചിയിൽ നൂല് ഊരിപ്പോവായിരുന്നു. കണ്ടോ, ഈ ഒരു രീതിയിലേക്ക് ഇടുക, എന്നാലും അത് അപ്പോഴേക്കും ഇത് പൊന്തി ഇങ്ങനെ പൊങ്ങി വരും. ഇട്ടതിന് ശേഷം സൂചിയുടെ തൊട്ട് മേലൊരു സാധനമുണ്ട്, അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഹുക്ക് ചെയ്തിട്ട്
സൂചിയിൽ സൂചി കോർക്കേണ്ടത് നമ്മുടെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റിലേക്കാണ് കേട്ടോ. അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്കല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നൂല് കോർത്തപ്പോഴാണ് എനിക്ക് ശരിയായത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, എൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ സൂചി കോർത്തിട്ടപ്പോഴേക്ക് എനിക്ക് സൂചി പെട്ടെന്ന് തന്നെ നൂല് ഊരിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തു. അത് ഞാൻ ഇട്ടേൻ്റെ നല്ല മിസ്റ്റേക്കാണോന്ന് അറിയില്ല. ഇവിടുന്ന് അങ്ങനെ ശരിയാകുന്നില്ലാത്തവർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവട്ടെ. അപ്പോൾ ഇത് നൂല് സൂചി ഇടാൻ വേണ്ടിയിട്ട് ഒരു സാധനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ആ ഹോളിലേക്ക് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നൂലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് പറ്റും കേട്ടോ. അതൊക്കെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ കറച്ച് ക്ലാരിറ്റി കുറവുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതിനുശേഷം ആ നൂല് നമ്മൾ സൂചിയിൽ കോർത്താൽ നൂല് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ ബോബിലെ നൂല് ജസ്റ്റ് ബാക്കിലേക്ക് പുറത്തോട്ട് നമ്മൾ ഇട്ടിട്ട് അതിന് ശേഷമാണ് നമ്മളത് അടച്ചേക്കുന്നത്. അതിന് ശേഷം ജസ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിക്കും തോറും നമുക്ക് ഈ അടിയിൽ ഈ മേലത്തെ സൂചിയിൽ നിന്നുള്ള നൂല് പോയി പിടിച്ചിട്ട് ഇങ്ങ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ സൂചിയിലിട്ട് നൂലിങ്ങനെ പൊക്കി കൊടുത്താൽ മതി. അപ്പോൾ അടിയിലത്തെ നൂലിങ്ങനെ പൊങ്ങി വരും കേട്ടോ. അതായത് ഞാനിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ സ്റ്റിച്ചിങ് വരുന്നത്. അതിന് അടിയിൽ കെട്ടുകൂടുന്ന അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതായത് നമുക്കിങ്ങനെ ജസ്റ്റ് മാറ്റി മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ എന്താ സ്റ്റിച്ചിങ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ ഒന്ന് പരിചയക്കുറവിൻ്റെതായതുകൊണ്ട് ഇത് എവിടെ മാറ്റണം എടുക്കണമെന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഇതായതുകൊണ്ടോ ഈ സിക്സാഗ് പോലെയുള്ള നൂല് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓവർലോക്ക്, നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് എനിക്ക് തോന്നുന്നു ലെങ്ത് വൈസ് തന്നെ ഒരു മൂന്നാല് ഓപ്ഷൻസ് തന്നെയുണ്ട്. കുറച്ചും കൂടെ കുറച്ചും കൂടെ വേറെ വെറൈറ്റി രീതിയിലൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ് വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ ഒരു കാര്യം നല്ലതാണ് കേട്ടോ. പിന്നെ എന്ത് റിവേഴ്സ് ഗിയേഴ്സ് ലിവറിന്ന് ഞാൻ പറഞ്ഞല്ലേ, അതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂചി റിവേഴ്സിൽ പോയിട്ട് നമുക്ക് അടിഞ്ഞ് വരും. അത് നമുക്ക് സ്റ്റാർട്ടിങ് എൻഡിങ് ഒക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ച് വരുമ്പോൾ നമുക്കിങ്ങനെ ബാക്കിലേക്ക് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. സാധാരണ മെഷീനിലൊക്കെ നമ്മളിങ്ങനെ അതുപോലെ തന്നെ ഇതിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതാക്കണ്ടോ ഈ ഒരു ബാക്കിലേക്ക് പോയിട്ട് ഇതൊക്കെ അങ്ങനെ നന്നായിട്ട് അറിയാവുന്നവർക്ക് ഇതൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ. എല്ലാവരും കണ്ടല്ലോ അല്ലെ, ചെറിയൊരു വീഡിയോ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈറ്റിങ്ങിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ അറിയിക്കട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടെ ഉണ്ട്, അത് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഡ്രൈവിംഗ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കമൻറ്റ്സ് പിന്നെയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ എനിക്കിത് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, വേറൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.